ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദർശ്വേവ്സ്. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് നിങ്ങളെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്, ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ. അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെ ഒത്തിരി ടൈമൊന്നും അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് നമുക്ക് ഇവിടെ ഒരുപാട് ഹെൽപ്പൊന്നും കിട്ടുമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അതിനോട് അഡ്ജസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണല്ലോ. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്തോറും നമ്മൾ അതിനോട് കൂടുതൽ കൂടുതൽ അഡാപ്റ്റഡ് ആവും എന്നുള്ള ഒരു ലോജിക്കാണ് കൂടുതലും ഈ ടൈം മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു കാര്യം. നമുക്ക് കുറച്ച് പ്ലാനിങ് നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട്, ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ് ബട്ട് ഞങ്ങൾ ലീവാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂളിൽ പോകേണ്ട കാര്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. കാരണം ഇതും ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വർക്കിൻ്റെ ഇടയിൽ റഷാക്കി സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്കും 100% നമുക്ക് ചെയ്യാൻ പറ്റില്ല, സ്കൂളിൽ പോയ കാര്യം 100% നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഏതെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചെയ്താൽ പോരെ. എന്നുവെച്ചാൽ ക്വാണ്ടിറ്റിയേക്കാളും ക്വാളിറ്റിയിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ രാവിലെ തന്നെ പോയി ടൊമാറ്റോസൊക്കെ പറിച്ചു, അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ ലിങ്ക് ചെയ്യാം. പിന്നെ രാവിലെ ഇന്നൊരു വർക്ക് ചെയ്യേണ്ടാത്തൊരു ഡേ ആയതുകൊണ്ട് വിശാലമായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം നമ്മൾ ദോശയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയുണ്ടാക്കി, സാമ്പാറുണ്ടാക്കി, ദോശ മറ്റേ സാമ്പാർ നമ്മൾ ലാസ്റ്റ് ഡേ തന്നെ ഉണ്ടാക്കി വെച്ചു. ഈ ദോശ ചുടലും ചട്നി ഉണ്ടാക്കലുമാണ് ഇന്നത്തെ ഡേ ഉള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ അത്രേ നോക്കാറുള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും കഴിച്ചു. അപ്പോൾ അടിപൊളിയായിട്ടൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു കേട്ടോ. സ്നേക്ക് ആൻഡ് ലാഡർ ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ശ്രീക്ക് ശ്രീയുടെ ഫേസ് അത്ര നന്നായിരുന്നില്ല ഇതിനകത്തുനിന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചത്. പക്ഷേ കുറേ വീഡിയോയിലൊക്കെ ശ്രീ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ശ്രീ ഫേസ് കാണിക്കാത്തതെന്നുള്ളത്. അപ്പം എന്താണ്, ശ്രീ ഇപ്പോൾ ഫേസ് കാണിക്കുന്നില്ല, പക്ഷേ ഇനിയത്തെ ക്ലിപ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ കളിച്ചു. ഇത് ഇവിടെ കിട്ടുന്ന കേമാറ്റെന്നാന്ന് തോന്നുന്നു, കിട്ടുന്ന ഒരു സ്നേക്ക് ആൻഡ് ലാഡറാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞല്ലോ, ചിന്നു സ്കൂളിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെടി നനയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ടൈമാണിപ്പോൾ. അപ്പോൾ ഇവിടെ സ്ട്രോബെറീസൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു വിൻ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനത്തെ ബാസ്ക്കറ്റിലാക്കിയിട്ട് ഹാങ് ചെയ്തേക്കുവാണെങ്കിൽ ഈ ഒച്ചിൻ്റെ ശല്യം കുറവായിരിക്കും. അങ്ങനെ ട്രൈ ചെയ്ത് ഇത്തവണ അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു. ഒച്ചുകൾ കുറവായിരുന്നു. ഇങ്ങനെ ബാസ്ക്കറ്റിൻ്റെ മുകളിൽ വരെ കയറണ്ടേ, കയറുമെല്ലാം ചെയ്യൂ കേട്ടോ. എന്നാലും ഈ മുകളിൽ വരെ ഒച്ചിന് കയറാൻ പറ്റുന്നത് കുറവല്ലേ, അതുകൊണ്ട് നമ്പർ ഓഫ് സ്ലക്സും ഈ ഇതുപോലെ സ്നെയിൽസൊക്കെ കയറുന്നത് കുറയ്ക്കാൻ പറ്റിയിരുന്നു. പിന്നെ ഞങ്ങളുടെ മൾബെറിയിൽ നിന്ന് ഞാൻ കുറച്ച് സ്റ്റെമ്മ് ഒടിച്ച് ഇങ്ങനെ കമ്പൊടിച്ച് നട്ട കുറച്ച് ഇതാണ് മൾബെറി, അതൊക്കെ പൊടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സെല്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന പ്ലാൻസ് കൂടുതലാവുകയാണെങ്കിൽ സെല്ല് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ പ്ലാൻസ് വാങ്ങിച്ചിട്ട് പോകും. നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടാൽ പോലും ആൾക്കാർ പൈസ തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പ്ലാൻസൊക്കെ സെല്ല് ചെയ്യാൻ ഈസിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒന്ന് മീൻ വാങ്ങിക്കാനായിട്ട് പോയിരുന്നു ഏഷ്യൻ മാർക്കറ്റിൽ. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇവിടെ ഇടാം. അതുകൊണ്ട് ഞാൻ പിന്നെയും ഇത് ഇടുന്നില്ല, വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ട് മീനും കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഓൾട്ടർ ചെയ്യാനായിട്ട് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു സോയിങ് മെഷീനാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ഡ്രസ്സൊക്കെ ചിലപ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ വാങ്ങിച്ചാൽ പോലും നമുക്കത്ര ഒരു പെർഫെക്റ്റ് ഫിറ്റിന് കിട്ടാറില്ല. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ തന്നെ ഓൾട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഓൾട്ടറേഷന് നല്ല കാശ് കൊടുക്കണം. മാത്രമല്ല ഓൾട്ടർ ചെയ്യണമെങ്കിൽ അത്രയും ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഓൾട്ടർ ചെയ്യാനായിട്ട് പോകണം. ആ ഒരു സമയം മതി നമുക്ക് ഇവിടെ നിന്നിട്ട് ചെയ്യാനായിട്ട്. അതും നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാമെങ്കിൽ ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഓൾട്ടർ ചെയ്യണമെങ്കിൽ എനിക്കൊരു എങ്ങനെ പോയാലൊരു 30 മിനിറ്റ്സ് ട്രാവൽ ചെയ്യണം.
തിരിച്ചിങ്ങോട്ടും അങ്ങനെ ഒരു 1 hour പോക്കാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിതിപ്പോൾ ജസ്റ്റ് ഞാൻ സ്വയിങ് പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് യൂട്യൂബ് നോക്കി പഠിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ സ്വയിങ് മെഷീൻ നമുക്ക് തരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നോക്കിയും കുറച്ചൊക്കെ പഠിക്കും. അങ്ങനെ ഞാൻ ചെറിയ കൊച്ചിന് ചെറിയ ഉടുപ്പുകളും ഇങ്ങനെ ഓൾട്രേഷനും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടവും കൂടിയാണ്. ഇങ്ങനെ സോയിങ് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് നല്ല ഒരു ഹോബി കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിടാം എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. പിന്നെ അഡീഷണൽ ഇൻകമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതും നടക്കും. അപ്പോൾ പിന്നെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യാം മണി പ്ലാന്റ്സ് മാത്രമല്ല ഫിലോഡെൻഡ്രോണും അതുപോലെ സിൻഡാപ്സസും ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്തു വച്ചതിനൊക്കെ നല്ലതായിട്ട് റൂട്ട്സ് വന്നിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ കുറച്ച് ഞാൻ എൻ്റെ ഫില്ലാവാത്ത പോട്ട്സിലൊക്കെ വച്ചിട്ട് ബാക്കിയത്തെ ഞാൻ സെല്ല് ചെയ്യാനായിട്ട് വച്ചിരിക്കുന്നതാണിത്. ഇതൊക്കെ ഇടേണ്ട താമസമേ ഉള്ളൂ, അപ്പം തന്നെ സെല്ലായി പോവും. ഇത് ഞാൻ ഏഷ്യൻ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചു തന്നെ. ഇതൊക്കെ നമുക്ക് വാഴക്കുടപ്പം കിട്ടി, റെയറായിട്ട് കിട്ടാറുള്ള കാര്യങ്ങളാണിതൊക്കെ. പിന്നെ കുറച്ച് മഷ്റൂം കിട്ടി. അപ്പം ഇതെല്ലാം ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും, നമ്മളത് ഉണ്ടാക്കുന്ന കാര്യമേ ഓർക്കില്ല പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാനിത് പുറത്ത് തന്നെ വെച്ചേക്കാണ് രാത്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഓൾറെഡി കറി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. മോരുകറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ, ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ചോറുണ്ട്, പിന്നെ ഓൾറെഡി മീൻ വറക്കുന്നുണ്ട്. അപ്പം ഉച്ചയ്ക്കും ലഞ്ചും ഭയങ്കര വിശാലമായിട്ടുള്ള ലഞ്ചാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഡിഷ് വാഷർ എല്ലാം കഴുകി കഴിയാറായി കേട്ടോ. ഇതിപ്പോൾ ഹീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ചെയ്യണമെന്നില്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഓഫ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഗാർഡനിൽ, ഈ സമയത്താണ് ഇപ്പം ഇത്തിരി ഇടയിലൊരു ടൈം കിട്ടുന്ന സമയത്താണ് കൂടുതലും ഞാൻ വാട്ടറിങ് ചെയ്യുക. ആ സമയത്ത് ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടുണ്ട് കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യാറുള്ളത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ ഇത് വാട്ടർ ചെയ്യാനുള്ള സമയം കിട്ടും. ഇതിപ്പം ഇത്തിരി തണുപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ പ്ലാന്റ്സിനും അങ്ങ് വാട്ടർ ചെയ്യാറില്ല. ജസ്റ്റ് റോസ് അല്ലാത്ത പ്ലാന്റ്സിന് മാത്രം ഞാൻ വാട്ടർ ചെയ്ത് വിടും. കാരണം റോസിന് എപ്പോഴും വാട്ടറിങ് വേണ്ടല്ലോ. അത് എന്നോടും കൊച്ചല്ല ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നീ വാട്ടർ ചെയ്യുക റോസസിനൊക്കെ എന്ന് പറഞ്ഞാൽ. ഞാൻ എപ്പോഴും എപ്പോഴും ഒന്നും വാട്ടർ ചെയ്യാറില്ല. അല്ലാത്ത ഇങ്ങനത്തെ ഈ ഇതിൽ നിൽക്കുന്ന റോസ് അല്ലാത്ത ചില പ്ലാന്റ്സ് നമുക്കറിയാമല്ലോ അവരുടെ വാട്ടർ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന്. പിന്നെ ഗാർഡൻ ടൂറ് ചെയ്യണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗാർഡൻ ടൂറും ഇപ്പം ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, സ്പ്രിംഗ് ആയിട്ട് ഒരു മിഡ് സ്പ്രിംഗ് മിഡ് ആകുമ്പോഴായിരിക്കും എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ വന്നിട്ടുണ്ടാവും. സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിൽ എല്ലാത്തിലും ഇലകൾ വന്ന് അല്ലെങ്കിൽ മുട്ടൊക്കെ വന്നിരിക്കണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് സ്പ്രിങ്ങിൻ്റെ ലേറ്റ് സ്പ്രിങ്ങോടുകൂടി എല്ലാത്തിലും പൂവാവുന്ന സമയത്ത് ഞാൻ ഗാർഡൻ ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. ചില പ്ലാന്റ്സിലൊക്കെ പൂവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ഗാർഡൻ ടൂറിൽ പറയാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ആ ഒരു പ്ലാന്റ് ചെയ്ത സ്റ്റേജാണ്. അതിൻ്റെ വീഡിയോയും ഞാനിവിടെ ലിങ്ക് ചെയ്യാം. ഇത് നട്ട കാര്യമൊക്കെ ഇതൊക്കെ പക്ഷേ കുറച്ച് വലുതായി കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ ഇത് കുറച്ച് നല്ല വലുതായിട്ട് നല്ലതായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ റോസും ഇതുപോലെ എല്ലാത്തിലും നല്ലോണം പൂവുണ്ടായി വരുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ വർക്കിലാണെങ്കിൽ, ഇപ്പം നമ്മൾ വർക്കില്ലാത്ത ഒരു ദിവസം വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയുന്നതാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഇതുപോലെ ഫോളോ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയണേ. എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ, ഇപ്പം നമുക്കൊരു ഒരു കറി ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ അതിനെ നമ്മൾ ക്വാണ്ടിറ്റിയിൽ കൂട്ടാൻ പറ്റില്ല, അതിന് നമ്മൾ ക്വാളിറ്റിയിൽ കൂട്ടും. കാരണം നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ആ കറി നന്നായിരിക്കണം. കാരണം നമുക്ക് അവിടെ വേറെ ഓപ്ഷനില്ല, വേറൊരു കറി കൂട്ടി കഴിക്കാനില്ല. അപ്പോൾ ആ കറി നന്നാക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ നമ്മളൊരു 3-4 കറി, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, പെട്ടെന്ന് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 3-4 കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 1-2 കറി അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് വേറെയും കറികളുണ്ട് എന്ന് പറയുന്ന പോലെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തന്നെ തോന്നണം. ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ആണോ അവിടെ ഇമ്പോർട്ടൻ്റ്, ക്വാളിറ്റി ആണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വർക്കിൽ നമുക്കൊരു 4 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യില്ലേ, ഏത് കാര്യമാണ് ആദ്യം തീർക്കേണ്ടത് എന്നുള്ള പോലെ. ഇപ്പോൾ എല്ലാത്തിനും സെയിം പ്രയോറിറ്റി ആണെങ്കിൽ നമ്മളത് എല്ലാം ചെയ്ത്
തീർക്കുന്നതിന് പകരം നമ്മളിപ്പോൾ നമ്മുടെ മാനേജേഴ്സിനോടോ നമ്മുടെ ഏതെങ്കിലും എന്താ പറയുക സുപ്പീരിയറിനോട് നമ്മൾ ചോദിക്കും എന്താണ് പ്രയോറിറ്റി എന്ന് ചോദിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ പല കാര്യങ്ങളും. നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത് ഞങ്ങൾ ചെടി നടുന്നത് കണ്ടിട്ട് ചിന്ന ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുട്ടികളുടെ കാര്യം എങ്ങനെയല്ലേ, നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊന്നും ചെയ്യില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ, അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ചിന്നും അതുപോലെ കോപ്പി ചെയ്യുന്നത് കേട്ടോ. പിന്നെ മൾബറിയിലെ കായൊക്കെ ഉണ്ടായതൊക്കെ ഇതാ പഴുത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ഇന്നത്തെ ദിവസം ഫൺ ഡേ ആയിരുന്നു. അപ്പം പാരൻസിനും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ടിക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പല ഗെയിംസ് കളിക്കാനുള്ള നമ്മൾ ടിക്കറ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ അവരെ ഗെയിം കളിപ്പിക്കുക, അതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു, വീഡിയോസ് എടുത്തു, അങ്ങനെ ശ്രീ വീഡിയോയിൽ വന്ന എൽദോയ സിനിമയിലെടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളുടെയൊക്കെ അച്ഛനും അമ്മമാരും കൂടി ഫുൾ ക്രൗഡായിരുന്നു അവിടെ. ഫേസ് പെയിൻറിങ് ആണ് അവർ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് നെയിൽ പെയിൻറിങ് ചെയ്തു. പിന്നെ ഹെയർ സ്പ്രേ ഉണ്ടായിരുന്നു. പിന്നെ ജമ്പിങ് കാസിൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എടുക്കുക, അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാത്തിലും അവർക്ക് നമ്മൾ ഇത് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒരു ടിക്കറ്റാണ്. അപ്പോൾ ടിക്കറ്റിൽ അവർ സീൽ ചെയ്തിട്ട് അത് കളിക്കാനായിട്ട് അവരെ അലോ ചെയ്യും. അതാണ് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പുറത്താണെങ്കിൽ നമുക്ക് ബൂത്തുണ്ട്, ഫോട്ടോ ബൂത്തുണ്ട്. അവിടെ നമുക്ക് അവർ കുറേ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് അവർ തന്നെ ഫോട്ടോസ് എടുക്കും. നമുക്ക് പിന്നെ പ്രിൻ്റ് ഔട്ട് അവരത് തരും. ഒരു വൺ വീക്കിനുള്ളിൽ പ്രിൻ്റ് ഔട്ട് നമുക്ക് തരും ഫോട്ടോ. അപ്പം അങ്ങനെ ഒരു ഫൺ ഡേ. കുട്ടികൾക്ക് ഇതൊക്കെയാണ് ഇവരുടെ സ്കൂളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലത്തെ ഫണ്ണായിരിക്കും എപ്പോഴും ഈ പ്രൈമറി സ്കൂളുകളിൽ ഉണ്ടാവുക. ഒരു ഇയർ സെവനൊക്കെ ആകുമ്പോഴാണ് കൂടുതലും പഠിക്കലൊക്കെ തുടങ്ങുക. അതുവരെ കുട്ടികൾക്ക് ഇങ്ങനെ ഫണ്ണാണ്. അവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സാറ്റർഡേ സൺഡേ ആകുന്നത് ചിന്നുവിനൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. കാരണം ഗെയിം കളിക്കാം, എപ്പോഴും ഫ്രീ അവേഴ്സ് ആയിരിക്കും. കുറച്ച് നേരം രാവിലെ ഇവർ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ആ ഒരു ഒന്നര മണിക്കൂറോ മാത്രമേ ടീച്ചേഴ്സ് പഠിപ്പിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചൊക്കെ കഴിഞ്ഞാൽ പിള്ളേർ നാച്ചുറലി ടയേർഡ് ആയിരിക്കുമല്ലോ, ഉറക്കം വരുമല്ലോ. അത് ഉച്ച കഴിഞ്ഞാൽ ഫുള്ള് കളിക്കലാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവൾ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി വിശേഷങ്ങളായിട്ടാണ് സ്കൂളിൽ നിന്ന് വരിക തന്നെ. അല്ലാതെ പഠിക്കുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളാണ് കൂടുതലും സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയാറുള്ളത്. അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഇവർ പോയി നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല. പിന്നെ അവസാനം ജമ്പിങ് കാസിൽ മതി എന്ന് പറഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ലെഫ്റ്റ് സൈഡിലുള്ള ജമ്പിങ് കാസിലേക്ക് നമ്മൾ ക്യൂ നിൽക്കാനായിട്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കാസിലിൽ അപ്പോൾ ഇതാ അവിടെ മതി നിൽക്കുന്നുണ്ട്. മതിമോൾ, ഇത് വേറൊരു മതിമോൾ. അപ്പോൾ മതിയെ കണ്ടു. മതി ട്വിൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവരുടെ കൂടെ പഠിക്കുന്ന, ചിന്നുവിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഫ്രണ്ട്സായി. അങ്ങനെയാണല്ലോ, കുട്ടികളുടെ അമ്മമാരാണ്, കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണ് നമ്മുടെ ഫ്രണ്ട്സ്. അങ്ങനെ ജമ്പിങ് ക്ലാസ്സിലെ എല്ലാവരെയും വരി വരിയായിട്ട് നിർത്തി. അങ്ങനെ ഇവർക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. 5 മിനിറ്റ്സ് അവർ ഹലോ പറയുകയാണ്. അപ്പോൾ 5 മിനിറ്റ്സ് അവരതിൽ പ്ലേ ചെയ്യും. കാരണം പിന്നെ ആൾക്കാർ ക്യൂ നിൽക്കും അല്ലേ. അപ്പോൾ ഇതിനകത്ത് 5 മിനിറ്റ്സ് കളിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ജമ്പിങ് ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ മൊത്തത്തിൽ ഫണ്ണായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടയേർഡായി. ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് നേരം വീഡിയോയൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് നല്ല ഫൺ ഡേ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു, ഊണ് കഴിച്ചു. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് കാര്യങ്ങൾ എല്ലാം ഇട്ടു, ചിക്കൻ കറിയൊക്കെ എടുത്തു, കടച്ചക്ക ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമുക്കൊരു ശ്രീയുടെ ഒരു പഴയ ഷർട്ട് കിട്ടി. അപ്പം അത് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ഒത്തിരി യൂസ് ചെയ്തൊരു ഷർട്ടല്ല, ഒരു പ്രാവശ്യം എന്തോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അത് വെച്ചിട്ടൊരു ഉടുപ്പടിച്ചാലോ എന്നിങ്ങനെ വിചാരിച്ചു. ഇതിപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പം ഓക്കെ, അപ്പം നമ്മളൊക്കെ നോക്കാം, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ ഇട്ടിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ്. വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ജസ്റ്റ് രണ്ടായിട്ട് മടക്കി വെട്ടിയാലും മതിയായിരുന്നു. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു തോന്നലനുസരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും ഇത് വീട്ടിലിടാനുള്ള ഡ്രസ്സല്ലേ, അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തു. എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു അളവിനനുസരിച്ച് കട്ട് ചെയ്തു, ജസ്റ്റ് അടിച്ചു കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഒരു തോന്നൽ വന്നതാണ്. അങ്ങനെ ചെയ്തു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കുഴപ്പമില്ലാതെ ഞാൻ വെട്ടിയെടുത്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുക, സ്ലീവിൻ്റെ സൈഡ് മടക്കി അടിക്കാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് ഹെം ഫൂട്ടൊക്കെ ഉണ്ട്, പല ടൈപ്പ് ഫൂട്ടൊക്കെ ഉണ്ട് ഈ സോയിങ് മെഷീനിൽ, അത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം എന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് കുർത്തയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കുർത്ത തന്നെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു അളവിന് വെട്ടിയിട്ട് ഈസി ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുർത്ത അതുപോലെ ഈ എന്താ പറയുക, പാൻസ്, അതിൻ്റെ പാൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ തയ്ക്കാനായിട്ട് ഈസി ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ മെറ്റീരിയലിന് കുറച്ച് കാശ് കൂടുതലാണ്, കോസ്റ്റ്ലി ആണ്. നമ്മളിപ്പോൾ മെറ്റീരിയൽ മേടിച്ച് ഇപ്പോൾ അടിക്കുന്ന ആ ഒരു എഫേർട്ടും അതിൻ്റെ ഒരു കോസ്റ്റും കൂടെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെഡിമെയ്ഡ് മേടിക്കുന്നതാണ് ലാഭം. പിന്നെ നമ്മുടെ രീതിക്ക് അനുസരിച്ച് ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ഒരു കുർത്ത അങ്ങനെയൊന്നും ഇവിടെ കിട്ടാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് മെറ്റീരിയൽ എടുത്ത് വാങ്ങിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു 3-4 വർഷമായി. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ മെഷീനും ഒരു യൂസാവും ഇതാ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കണ്ടോ, ഒരുവിധം വൃത്തിക്ക് കിട്ടി. അങ്ങനെ വലിയ ഒരു പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ വീട്ടിലിടാനല്ലേ, ഇപ്പോൾ ഒരു നൈറ്റി ആയിട്ടൊക്കെ ഇടാൻ, ഇപ്പോൾ രാത്രി നൈറ്റ് വെയറൊക്കെ ആയിട്ട് ഇടാനൊക്കെ ആയിട്ടത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. വെറുതെ ആ ഷർട്ട് കളയണ്ടല്ലോ. പിന്നെ ഈ സ്ലീവ് എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു പെട്ടെന്ന് പ്രസ്സിൽ വെച്ച് തോന്നിയൊരു ഐഡിയ എന്ന് പറയുന്ന പോലെ ഈ സ്ലീവ് ഒരു മാറ്റാക്കാം എന്ന് വിചാരിച്ചിട്ടു. കിച്ചൺ മാറ്റ് എന്ന് വെച്ചാൽ ഹീറ്റ് ഹോട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ നമ്മുടെ സർഫസ് സ്ക്രാച്ച് വരാണ്ടൊക്കെ നമ്മൾ ചെറിയൊരു മാറ്റ് ഇടല്ലേ, അതുപോലെ മാറ്റാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള തുണിയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ താഴെയുള്ള ബട്ടൺസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ ഷർട്ടിൻ്റെയൊക്കെ ഇപ്പോൾ ലോങ് സ്ലീവ് ആണെങ്കിലൊക്കെ അതിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ബട്ടനൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം, വേറെ എന്തെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ബട്ടൺ ഉണ്ടാവുമല്ലോ, രണ്ട് ബട്ടൺ ഇതുപോലെ തന്നെ, ഇതുപോലെ ഇതൊരു സീം റിപ്പറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ബട്ടണും എടുത്തു വയ്ക്കാം, ഈ സ്ലീവിനും ഒരു ഇതാവും. പക്ഷേ ഇങ്ങനെ മുമ്പ് ഇങ്ങനത്തെ സ്ലീവൊക്കെ കിട്ടുമ്പോൾ ഞാൻ ചെറിയ പില്ലോ ആക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഈ ലിവിങ് റൂമിലൊക്കെ വയ്ക്കുന്ന ചെറിയ പില്ലോ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ലോങ് പില്ലോ ആയിട്ട്, ഇപ്പം നമ്മുടെ ബാക്കിനൊക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന പില്ലോ ആയിട്ടൊക്കെ ഇങ്ങനത്തെ സ്ലീവ് ആ ഒരു രീതിക്ക് നമ്മൾ പാരലായിട്ട് അതിനെ കട്ട് ചെയ്താൽ മതിയാവും. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് ഓൾട്ടറേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾട്ടർ ചെയ്യുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് തന്നെ സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യുകയാണ്. അങ്ങനെ അത് അടിക്കാനുള്ള ടൈമില്ല, അപ്പോഴത്തേക്ക് ഈവനിങ് ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഞാനെല്ലാം എടുത്തു വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ടേബിള് നീറ്റായിരിക്കുമല്ലോ. അപ്പം ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈവനിങ് ടീ കുടിക്കാം. ഇത് ഞാൻ മുമ്പ് എടുത്ത് വച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഡേയാണ് കറക്റ്റ് എന്നൊന്നും ഇപ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പീസ വാങ്ങിച്ചു കേട്ടോ, വാങ്ങിക്കുകയാണ് ചെയ്തത്. ചായയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പീസയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടില്ലേ കുറേ വെജിറ്റബിൾസ്, അതൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അപ്പോഴത്തേക്കും ശ്രീക്ക് സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ആഗ്രഹം വന്നു. ശ്രീ വന്ന് സ്വീറ്റ് ഉണ്ടാക്കി. ഈ സ്വീറ്റിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു സ്വീറ്റായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച അച്ചിങ്ങ, അച്ചിങ്ങ മെഴുക്കുവരട്ടി, എല്ലായിടത്തും മെഴുക്കുവരട്ടി എന്നാണ് പറയുകയെന്ന് എനിക്കറിയില്ല, മെഴുക്കുവരട്ടി ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അച്ചിങ്ങ നമ്മൾ പാനിലേക്ക് ഇട്ടു, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ടേമറിക്ക്, പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കും. ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിക്കും. അതാണ് മെഴുക്കുവരട്ടി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടി ഈ ഒരു സ്റ്റൈലിലാണ്, എണ്ണയിലിട്ടിങ്ങനെ വഴറ്റി വഴറ്റി എടുക്കില്ല. അപ്പോൾ അതവിടെ ഇരുന്നോളും, നമ്മൾക്ക് പിന്നെ അതിൻ്റെ കൂടെ നിന്ന് ഇളക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മൾ മഷ്റൂം ഉണ്ട്, മഷ്റൂം ശ്രീ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കിച്ചണിൽ ശ്രീ അത് മഷ്റൂം ഉണ്ടാക്കാൻ പോയി. അപ്പോൾ അതെനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഞാനിവിടെ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ നമ്മുടെ വാഴക്കുടപ്പൻ ഉണ്ടാക്കാനായിട്ട് വച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പോൾ ശ്രീയുടെ അവിടെയൊക്കെ ഈ ഉഴുന്നാണ് ഇങ്ങനത്തെ
ഇലക്കറികൾക്ക് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഉഴുന്നിട്ടു. പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ ഇലക്കറികൾക്ക് അരിയാണ് പൊട്ടിക്കുക കടുകിൻ്റെ കൂടെ. അപ്പോൾ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ സാധിക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം ഉഴുന്നിട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരിയും ഇട്ടു. അങ്ങനെയാണ് ഞങ്ങൾ തോരൻ ഉണ്ടാക്കുന്നത്. എല്ലായിടത്തെയും സ്റ്റൈൽ ഡിഫറെൻ്റ് അല്ലേ. അപ്പം എല്ലാവർക്കും അവരുടെ ആ വീട്ടിലുണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ഇഷ്ടമുണ്ടാവില്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അരിയും കൂടെ ഇട്ടു. പിന്നെ എന്താ, അവിടെയൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അടച്ചു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ള് നമുക്കത് ക്ലീൻ ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അരി ഇട്ടു. അരി ഇട്ടിട്ട് അരിയും കൂടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്ത വാഴക്കുടപ്പനാണിത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് കഴുകിയെടുത്തു കേട്ടോ. ചങ്ക്സ് ആയിട്ട് മുറിച്ചിട്ട് കഴുകിയിട്ട് പിന്നെ അരിയാണ് ചെയ്തത് ചോപ്പറിലിട്ടിട്ട്. ഈസിയാണ്. ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ അമ്മമാരിങ്ങനെ കൊത്തി കൊത്തി അരിയുന്നതാണ് കണ്ടേക്കുന്നത്. അതെല്ലാം ഇട്ടിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ആ ചിങ്ങയിൽ നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിലീഫ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുപുരട്ടി റെഡിയായി. ഇവിടെ കുഴപ്പൻ നമ്മൾ ഒരുവിധം ആയി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തോരനുമായി. അപ്പം ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ രണ്ട് കറികളും ആയി. ഇതിപ്പോൾ ഒരുവിധം രാത്രിയായി. അതുകൊണ്ട് ഇനിയും കുറേ നേരം ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇതൊക്കെ നമുക്ക് ഇനിയിപ്പം കിച്ചൺ ക്ലോസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ രാത്രി 3 കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്, നമ്മൾ കുറച്ച് ടൈം കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് നല്ല കറികൾ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെയൊക്കെയേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ഓരോരോ കറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സമയം ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്വീറ്റ് റെഡി ആയിട്ടോ അത് സെറ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റായിരുന്നു. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രീ അത് കട്ട് ചെയ്യുവാണ് ചെയ്യണേ. നല്ലതായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഞങ്ങൾ വീട്ടിൽ വന്ന കുട്ടികൾക്കെല്ലാം ഇത് കൊടുത്തിരുന്നു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായി കണ്ടോ, വിറയ്ക്കുന്ന കണ്ടോ. നല്ലൊരു ഇത് കാണുമ്പോൾ എൻ്റെ വായിൽ വീണ്ടും വെള്ളം വരുന്നു. നല്ല ഒരു സ്വീറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ചില ഡേയ്സ് നമുക്ക് അങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ദ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ചിന്നുവിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു പ്ലേ സ്റ്റേഷൻ ആയിരുന്നു. അവിടെ നമുക്ക് കേക്ക് കട്ടിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ബാക്കിയുള്ള ടൈം കളിക്കുകയും ചെയ്യാം. വീട്ടിൽ വയ്ക്കുന്നതിനേക്കാളും കുറച്ച് മെയിൻ്റനൻസ് ഈസിയാണെന്നുള്ളതാണ് മൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അവർ തന്നെ പാർട്ടി ഹോസ്റ്റ് ചെയ്തോളും. ഇവർക്കൊരു ഹോസ്റ്റും ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.